ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ അമൃത ഇന്ന് മാത്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ബേസ് അറിയാത്ത എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് നമുക്ക് ലസിലേക്ക് അടക്കാം ആദ്യമായിട്ട് നമുക്ക് ആരോഹണക്രമവും അവരോഹണ ക്രമവും എന്താന്ന് നോക്കാം ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണിച്ചിട്ടുണ്ട് ഇതിനെ ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതണം അപ്പോൾ ഇവിടെ ഒന്നു മുതൽ എട്ട് വരെ എഴുതിയിരിക്കുന്നു ഇനി അവരോഹണ ക്രമത്തിലാണ് എഴുതാൻ പറഞ്ഞതെങ്കിൽ വലുത് നിന്നും ചെറുതിലേക്ക് എഴുതണം അപ്പോൾ ആലോചിക്കുക ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതുന്നത് അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് മൈനസ് വൺ ബൈ ടു എന്നെഴുതിയാലും മൈനസ് വൺ ബൈ ടു എന്ന് എഴുതിയാലും വൺ ബൈ മൈനസ് ടു എന്ന് എഴുതിയാലും സെയിം ആണ് ഓക്കെ അപ്പൊ ഈ മൈനസ് ചിഹ്നം നമ്മൾ ഇട്ടാലും അംശത്തിലിട്ടാലും ചീരത്തിലിട്ടാലും ഒക്കെ സെയിം ആണെന്ന് ആലോചിക്കാം ഓക്കെ ഇനി അടുത്ത് നോക്കാം ചിലപ്പോഴൊക്കെ നമ്മൾ കണക്ക് ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് രണ്ട് സംഖ്യകൾ ഗുണിക്കേണ്ടി വരും പക്ഷെ ഗുണിച്ച് നോക്കാണ്ട് തന്നെ ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഫുള്ള് ഗുണിച്ച് നോക്കാണ്ട് ജസ്റ്റ് ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇരുപത്തൊന്ന് ഇൻറ്റു പന്ത്രണ്ട് ഇതാണ് നിങ്ങൾക്ക് ഗുണിക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഇരുപത്തിയൊന്നും പന്ത്രണ്ടും എടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ഡിജിറ്റ് എടുക്കാം അപ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ഡിജിറ്റ് ഏതാണ് ഇവിടെ ഇരുപത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാണ് പന്ത്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാണ് ഓക്കെ ഈ റൈറ്റ് സൈഡിലുള്ള ഡിജിറ്റിനാണ് നമ്മൾ ഒറ്റേൻ്റെ സ്ഥാനം എന്ന് പറയാം അല്ലേ അപ്പം ഇരുപത്തി ഒന്നിലെ ഒറ്റേൻ്റെ സ്ഥാനം ഒന്നാണ് ഒറ്റേൻ്റെ സ്ഥാനത്ത് ഒന്നാണുള്ളത് അതുപോലെ പന്ത്രണ്ടിൻ്റെ ഒറ്റേൻ്റെ സ്ഥാനത്ത് രണ്ടാണുള്ളത് ഈ രണ്ട് ഒറ്റേൻ്റെ സ്ഥാനത്തുള്ള നമ്പേഴ്സ് നമ്മൾ നമ്മൾ ഗുണിക്കുക അപ്പോൾ ഒന്നേൻ്റെ രണ്ട് നമുക്ക് രണ്ടെന്ന് കിട്ടും അപ്പോൾ ഈ ഗുണിച്ച് കിട്ടുന്ന നമ്പറിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്ത് ഈ രണ്ട് തന്നെ വരണം മനസ്സിലായോ നമുക്ക് ഗുണിക്കാനുള്ള നമ്പേഴ്സ് ഇരുപത്തൊന്നും പന്ത്രണ്ടായിരുന്നു അതിൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള എടുക്കാം ഇരുപത്തൊന്നിൽ എടുക്കുമ്പോൾ ഒന്ന് വരും പന്ത്രണ്ടത്തെ ഒറ്റേന്റെ സ്ഥാനത്ത് രണ്ടാണ് അപ്പൊ ഒന്നേ രണ്ട് ചെയ്യുമ്പോ രണ്ടെന്ന് കിട്ടും ഈ രണ്ട് തന്നെയാണ് നമ്മുടെ ഗുണിച്ചു കിട്ടുന്ന ആൻസറിന്റെയും ഒറ്റയുടെ സ്ഥാനത്ത് വരേണ്ടത് അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നോക്കാം ഓപ്ഷൻ എ ഇരുന്നൂറ്റി അമ്പതാണ് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഓപ്ഷൻ സി ഇരുന്നൂറ്റി അറുപത് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് ഇതിൽ ഒറ്റയുടെ സ്ഥാനത്ത് രണ്ട് വരുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഏതാണ് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി അമ്പത്തിരണ്ടില് ഒറ്റയുടെ സ്ഥാനത്ത് രണ്ടാണ് വരുന്നത് ബാക്കി എല്ലാത്തിനും രണ്ടല്ല ഓക്കെ അപ്പോൾ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് അപ്പോൾ നമ്മൾ ഫുൾ ഗുണിച്ച് നോക്കാണ്ട് മനസ്സിലായി അപ്പം ഇനി വലിയൊരു നമ്പർ എടുക്കാം നൂറ്റി തൊണ്ണൂറ്റി ഇൻറ്റു നൂറ്റി ഇരുപത്തി ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചാണ് നൂറ്റി ഇരുപത്തി ഏഴിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഏഴാണ് അപ്പം ഈ അഞ്ചും ഏഴും എടുത്തു അഞ്ച് എൻറ്റു ഏഴ് ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത്തി അഞ്ചെന്ന് കിട്ടും ആ മുപ്പത്തി അഞ്ചിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചാണല്ലോ അല്ലേ നൂറ്റി തൊണ്ണൂറ്റഞ്ചും നൂറ്റി ഇരുപത്തേഴും കൊണ്ടുമാണ് നമുക്ക് ഗുണിക്കേണ്ടത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചും നൂറ്റി ഇരുപത്തി ഏഴിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ഏഴുമാണ് അപ്പോൾ അഞ്ച് ഇൻറ്റു ഏഴ് ചെയ്യുമ്പം മുപ്പത്തി അഞ്ചെന്ന് കിട്ടി മുപ്പത്തി അഞ്ചിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചാണ് അപ്പം നമ്മുടെ ആൻസറിലും ഒറ്റയുടെ സ്ഥാനത്ത് എന്ന് വരണം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ച് ഉണ്ട് ബി നോക്കിക്കഴിഞ്ഞാൽ പൂജ്യമാണ് സി നോക്കിയാൽ ഏഴാണ് ഡി നോക്കിയാൽ പൂജ്യമാണ് അപ്പോൾ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ എ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചായിരിക്കും കറക്റ്റ് ആൻസർ ഓക്കെ അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പം വലിയ വലിയ നമ്പേഴ്സാണ് നമുക്ക് കുണിക്കേണ്ടതെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി അതിൻ്റെ ഒറ്റ സ്ഥാനത്തുള്ള കുണിച്ചിട്ട് ഇതുപോലെ നോക്കിയാൽ മതി ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം എ റേസ്റ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എ അഞ്ച് പ്രാവശ്യം കുടിക്കുക അതായത് എ ഇൻഡു എ ഇൻഡു എ ഇൻഡു എ ഇൻഡു എ ഓക്കെ ഇനി എക്സാമ്പിൾ നോക്കൂ രണ്ടേ റേസ്റ്റു മൂന്ന് അങ്ങനെയാണെങ്കിൽ രണ്ടിനെ മൂന്ന് പ്രാവശ്യം ഗുണിക്കുക രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് അതായത് എട്ട് എന്ന് കിട്ടും ഓക്കെ അപ്പം നമ്മൾ ഈ രണ്ടേ റേസ്റ്റു മൂന്ന് അല്ലെങ്കിൽ രണ്ടേ ഗാദം മൂന്ന് എന്ന് പറയുന്നില്ലേ ഇവിടെ മൂന്ന് അതിൻ്റെ പവർ അഥവാ കൃതി ആണെന്നാ പറയാം ഓക്കെ മൂന്ന് എന്ന് പറയുന്നത് ഈ ഒരു സംഖ്യയുടെ കൃതി അല്ലെങ്കിൽ പവറാണ് അപ്പോൾ ഈ പവർ സൂചിപ്പിക്കുന്നത് എത്ര പ്രാവശ്യം ഗുണിക്കണം എന്നുള്ളതാണ് ു മൂന്ന് എഴുതിയാൽ പവർ മൂന്നാണ് ഓക്കെ അപ്പൊ രണ്ടിനെ മൂന്ന് പ്രാവശ്യം കുണിക്കണം രണ്ടേ റേഷിച്ചു അഞ്ച് എന്ന് എഴുതിയാൽ പവർ അഞ്ചാണ് അപ്പോൾ എന്താണ് രണ്ടിനെ അഞ്ച് പ്രാവശ്യം കുണിക്കണം ഓക്കെ ഇനി അടുത്ത് നോക്കാം റൂട്ട് ഓഫ് എ ഓൾ സ്ക്വയർ റൂട്ട് ഓഫ് എ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എ തന്നെയാണ് നമ്മൾ ഒരു നമ്പർ എടുത്തിട്ട് അതിനെ റൂട്ട് ചെയ്തിട്ട് പിന്നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ നമ്പർ തന്നെയാണ് അപ്പോൾ ഇവിടെ റൂട്ട് എ ഓൾ സ്ക്വയർ എന്നെഴുതിയാൽ അത് എ തന്നെ ആയിരിക്കും അതുപോലെ ഒരു എക്സാമ്പിൾ നോക്കൂ റൂട്ട് ഫൈവ് ഓൾ സ്ക്വയർ എന്നെഴുതിയാൽ അത് ഫൈവ് തന്നെ ആയിരിക്കും ഓക്കെ ഇതൊക്കെ നിങ്ങൾ കണക്ക് ചെയ്യുമ്പം ഇടയിൽ വരുന്ന ഡൗട്ടുകളാണ് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ലെസൺ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അടുത്ത് നോക്കാം റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഓൾ റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്ന് എഴുതാൻ പറ്റും ഓക്കെ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതി കഴിഞ്ഞാൽ അതെന്തിന് തുല്യമാണ് ഓൾ റൂട്ട് ഓഫ് എ ഇൻറ്റു ബിക്ക് തുല്യമാണ് എക്സാമ്പിളായിട്ട് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടു അതെന്തിന് തുല്യാണ് റൂട്ട് ഓഫ് ത്രീ ഇൻറ്റു റ്റു ത്രീ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ സിക്സ് അല്ലേ അപ്പോൾ റൂട്ട് സിക്സിന് തുല്യമാണ് ഓക്കെ ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം അടുത്ത നോക്കാം പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എക്സ് എന്ന് പറയുന്ന ഒരു ചരം ഉപയോഗിക്കാറുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് എക്സ് കാണുമ്പോഴേ പേടിയാവും ആ ബേസിക് റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ എക്സ് വെച്ചിട്ടുള്ള കണക്കുകൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഓക്കെ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ ഇവിടെ കാണിക്കാം എക്സ് പ്ലസ് ടു സീക്വൽ ടു ത്രീ എക്സ് പ്ലസ് ടു സീക്വൽ ടു ത്രീ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി ഇതിൽ നിന്ന് എക്സ് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എക്സ് എന്ന് പറയുന്ന ചരം വരുന്ന എല്ലാ ടെംസിനെയും നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഒരു ഭാഗത്ത് വയ്ക്കാം ബാക്കിയുള്ള നമ്പർ വരുന്ന ടേംസിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം ഓക്കെ എക്സ് എന്ന് പറയുന്ന ചരം വരുന്ന എല്ലാ ടെംസിനെയും ഒരു ഭാഗത്ത് വയ്ക്കുക ബാക്കിയുള്ള നമ്പേഴ്സിനെയൊക്കെ അപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് ടുസ് ഈക്വൽ ടു ത്രീ ആണ് ഇതിൽ എക്സാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ നമ്മൾ അവിടെ എക്സ് വെച്ചു എന്നിട്ട് പ്ലസ് ടു എന്നുള്ളതിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് അപ്പം പ്ലസ് ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ടു ആയിട്ട് മാറും ഓർത്തിരിക്കുക ഇവിടെ പ്ലസ് ടു ആയിരുന്നു അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൈനസ് ടു ആയിട്ട് മാറും അപ്പം ഇവിടെ എക്സ് സീക്വൾ ടു ഓൾറെഡി അവിടെ ത്രീ ഉണ്ട് ആ ത്രീ എടുത്തെഴുതി പിന്നെ ഈ പ്ലസ് ടു അപ്പുറത്തേക്ക് പോയപ്പോൾ മൈനസ് ടു ആയി ഓക്കെ പ്ലസ് ടു അപ്പുറത്ത് പോയപ്പോൾ മൈനസ് ടു ആയി അപ്പം ത്രീ മൈനസ് എന്ന് വന്നു എക്സ് ഈക്വൽ ടു ത്രീ മൈനസ് ടു ത്രീ മൈനസ് ടു എത്രയാണ് വൺ ആണ് അപ്പം എക്സ് ഈക്വൽ ടു വൺ എയ്റ്റി അപ്പം ഇവിടെ ഓർക്കേണ്ടത് ഈക്വൽ ടു ഇപ്പുറത്തുള്ളൊരു സാധനം അതായത് ലെഫ്റ്റിലുള്ള സാധനം റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് ഉള്ള സാധനം അപ്പുറത്തേക്ക് പോകുമ്പോൾ ആയിട്ട് മാറും അതുപോലെ തന്നെ മൈനസ് മൈനസുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പം പ്ലസ് ആയിട്ട് മാറും ഈ കാര്യം ഓർത്ത് വയ്ക്കുക ഓക്കെ ഇനി അടുത്ത് നോക്കൂ ടു എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫൈവ് ഇങ്ങനെയുണ്ട് ഇതിൽ നിന്നും എക്സ് സോൾവ് ചെയ്യണം അപ്പം ഞാൻ എന്താ പറഞ്ഞത് എക്സിൻ്റെ ടേംസിനെ ഒക്കെ ഒരു ഭാഗത്ത് വെക്കുക നമ്പേഴ്സിൻ്റെ ടേംസിനെയൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ ഇവിടെ ടു എക്സ് പ്ലസ് വൺ സീക്വൽ ടു എക്സ് പ്ലസ് ഫൈവ് എന്നല്ലേ അതിൽ എക്സിന്റെ ടേമിനൊക്കെ നമുക്ക് ലെഫ്റ്റിൽ വെക്കാം ഓക്കെ ഇടതു ഭാഗത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ ടു എക്സ് ഇവിടെ ഉണ്ട് അപ്പുറത്തൊരു എക്സ് ഇല്ലേ അതിനിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും മൈനസ് എക്സ് ആവും കാരണം ഇവിടെ എക്സ് പോസിറ്റീവ് ആയിരുന്നു അതിങ്ങോട്ട് വരുമ്പം മൈനസ് ആയിട്ട് മാറും അപ്പോൾ ടു എക്സ് മൈനസ് എക്സ് സീക്വൽ ടു ഇവിടെ ഓൾറെഡി ഫൈവ് ഉണ്ട് അത് എടുത്തെഴുതി ഈ പ്ലസ് വണ്ണിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് വൺ ആവും അപ്പം ടു എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാല് എന്താണ് ടു എക്സ് മൈനസ് എക്സ് എക്സ് എന്ന് വെറുതെ എഴുതിയാൽ അതിനർത്ഥം അർത്ഥം ഒരു എക്സ് എന്നാണ് ടു എക്സ് മൈനസ് എക്സ് ടു എക്സ് മൈനസ് വൺ എക്സ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ രണ്ട് എക്സ് എന്ന് ഒരു എക്സ് കുറച്ചാൽ എക്സ് അല്ലേ ഒരു എക്സ് അല്ലേ അപ്പം എക്സ് എസ് ഈക്വൽ ടു അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് മൈനസ് വണ്ണ്ട് ഫൈവ് മൈനസ് വണ്ണാൽ ഫോർ ആണ് ഓക്കെ അപ്പം എക്സ് ഈക്വൽ ടു ഫോർന്ന് കിട്ടും ശ്രദ്ധിച്ച് ചെയ്താൽ മതി അതായത് പ്ലസ് ഉള്ളത് അപ്പുറത്തേക്ക് പോകുമ്പം മൈനസ് ആവുന്നു മൈനസ് ഉള്ളത് അപ്പുറത്തേക്ക് പോകുമ്പം പ്ലസ് ആവുമെന്നും ആലോചിക്കാം ഓക്കെ അടുത്ത് നോക്കാം അടുത്ത് നോക്കൂ ടു എക്സ് ഈക്വൽ ടു ഫോർ ഇവിടെ നിന്നും എക്സിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എക്സ് കണ്ടുപിടിക്കണം അപ്പം നമുക്കറിയാം ടു എക്സ് എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു എക്സ് ആണ് ടു ഇൻറ്റു എക്സ് ഈക്വൽ ടു ഫോർ ആണ് നമുക്കിവിടെ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം എക്സിനവിടെ നിർത്തിയിട്ട് രണ്ടിന് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോവാം അപ്പം ഇവിടെ രണ്ടേ ഇൻറ്റു എക്സ് എന്നായിരുന്നല്ലോ അത് അപ്പുറത്തേക്ക് പോകുമ്പം രണ്ട് എന്ന് പറയുന്നത് ഹരിക്കണായിട്ട് മാറും ഓക്കെ ഇവിടെ ഗുണിക്കാനുള്ള സാധനം അപ്പുറത്തേക്ക് പോകുമ്പം ഹരിക്കണാകും അപ്പം എക്സ് ഈക്വൽ ടൂ ഫോർ ഓൾറെഡി ഉണ്ട് ഡിവൈഡഡ് ബൈ ടു ആയിട്ട് മാറി അപ്പം ടു ഇൻറ്റു എക്സ് ആയിരുന്നു ആദ്യം അപ്പം ഗുണനായിരുന്നു അത് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഹരണായിട്ട് മാറി അതാലോചിക്കാം ഓക്കെ അപ്പം എക്സ് ഈക്വൽ ടൂ രിക്കണം രണ്ട് വന്നു നാല് ഹരിക്കണം രണ്ട് പറഞ്ഞാൽ രണ്ടല്ലേ അപ്പം എക്സ് ഈക്വൽ ടു രണ്ട് എന്ന് കിട്ടി പിന്നെ അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ മൂന്ന് ബൈ രണ്ട് എക്സ് ഈക്വൾ ടു ഫൈവ് മൂന്ന് ബൈ രണ്ട് എക്സ് ഈക്വൾ ടു ഫൈവ് ആണ് അപ്പം എന്താ ഇവിടെ ഇവിടെ മൂന്ന് ഇൻറ്റു എക്സ് ബൈ ടുസ് ഈക്വൽ ടു ഫൈവ് ഇതിന് നമുക്ക് അങ്ങനെ എഴുതാലോ മൂന്ന് ഇൻ ടു എക്സ് ബൈ ടുസ് ഈക്വൽ ടു ഫൈവ് ആണ് അപ്പം എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ നിർത്തുക അപ്പുറത്ത് ഫൈവ് ഉണ്ട് അതെടുത്ത് എഴുതി ഇനി മൂന്നിന് നമ്മൾ മൂന്നേ ഇൻറ്റു എക്സ് ആണ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഹരിക്കണായിട്ട് മാറും അപ്പം അഞ്ചേ ബൈ മൂന്നു കിട്ടി ഇനി ഇവിടെ രണ്ടെന്ന് പറയുന്നത് ഹരിക്കണം രണ്ടായിരുന്നു അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ കുണിക്കണായിട്ട് മാറും ഓക്കെ ഇക്വേഷൻ്റെ ഒരു സൈഡിൽ നിന്നും ഗുണിക്കണുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണാവും ഹരിക്കണുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ കുണിക്കണാവും അത് ആലോചിക്കുക അപ്പം മൂന്ന് ഇൻറ്റു എക്സ് ആയിരുന്നു അതുകൊണ്ടത് ഹരിക്കണം മൂന്നായിട്ട് മാറി രണ്ട് എന്ന് പറയുന്ന ഹരിക്കണായിരുന്നു ഇവിടെ അപ്പൊ അപ്പുറത്തേക്ക് പോയപ്പോ കുണിക്കണായിട്ട് മാറി അപ്പൊ അഞ്ച് ഇൻറ്റു രണ്ട് ഡിവൈഡ് ബൈ മൂന്ന് കിട്ടും അതായത് അഞ്ച് ഇന്റു രണ്ട് പത്തല്ലേ പത്തേ ബൈ മൂന്ന് ആൻസർ വരും എക്സ് ഈക്വൽ ടു പത്തേ ബൈ മൂന്ന് ഓക്കെ ഈ കാര്യം ഓർത്ത് വയ്ക്കാം ടു ഇൻറ്റു എക്സ് പ്ലസ് വൺസ് ഈക്വൽ ടു എക് ഫോർ ടു ഇന്റു എക്സ് പ്ലസ് വൺസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫോർ ഇവിടെ നിന്നും എക്സ് സോൾവ് ചെയ്യണം എങ്ങനെ ചെയ്യാം ആദ്യം ഈ രണ്ടിനെ നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ രണ്ട് ഇന് എക്സ് രണ്ട് ഇന് എക്സ് പ്ലസ് രണ്ട് ഇന് ഒന്ന് കിട്ടും ഓക്കെ രണ്ട് ഇന് എക്സ് പ്ലസ് രണ്ട് ഇന് ഒന്ന് സീക്വൾ ടു എക്സ് പ്ലസ് ഫോർ അപ്പൊ രണ്ട് എക്സ് പ്ലസ് രണ്ട് സീക്വൾ ടു എക് ഫോർ കിട്ടി ഓക്കെ രണ്ട് എക്സ് പ്ലസ് ടു സീക്വൽ ടു സീക്വൾ ടു എക്സ് പ്ലസ് ഫോർന്ന് കിട്ടി ഇനി ഇവിടെ ഈ എക്സ് ഇല്ലേ ഈ റൈറ്റ് സൈഡിലുള്ള എക്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ ടു എക്സ് മൈനസ് എക്സ് എന്ന് വരും ഇപ്പുറത്താണെങ്കിൽ ഫോർ ഓൾറെഡി ഉണ്ട് അതെടുത്ത് എഴുതി പിന്നെ ഈ ടു അങ്ങോട്ട് പോകുമ്പം മൈനസ് ടു ആവും അപ്പോൾ ഫോർ മൈനസ് ടുന്ന് കിട്ടി ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് വന്നു എക്സ് ഈക്വൽ ടു എന്താണ് ടുന്ന് വന്നു ഫോർ മൈനസ് ടു എന്ന് പറഞ്ഞാൽ ടൂ അല്ലേ അപ്പോൾ എക്സ് ഈക്വൽ ടു റ്റു ആയിരിക്കും ആൻസർ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് പിന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫ്രണ്ട്സ്